അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു കപ്പ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഒരു ക്യാരറ്റ് കപ്പ് കേക്കാണ്. നമുക്കിത് ബീറ്ററോ ഒന്നും ആവശ്യമില്ല. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കപ്പ് കേക്കാണ്. നല്ല മോയ്സ്ചറാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കപ്പ് കേക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് മൈദ, പിന്നെ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തത്. ഇനി ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ, ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അപ്പകാരം എന്ന് പറഞ്ഞില്ലേ അത്, ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കൊരു അരിപ്പ വെച്ച് അരിച്ചെടുക്കുന്നതെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കുക ചെയ്യുന്നേ. ഇപ്പോൾ ഇത് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കപ്പ് മൈദയിലേക്ക് നമുക്ക് രണ്ട് മുട്ട വെച്ചാൽ ചെയ്യുന്നേ. അപ്പോൾ രണ്ട് മുട്ട ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് ഇതിനെ ഒന്ന് സ്പൂൺ കൊണ്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കണം. മിക്സിയിലോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഇതൊന്ന് നന്നായിട്ട് ആ മുട്ടയൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇത്രയും മതിയാവും. ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ വാനില എസൻസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ടീസ്പൂണിൽ ഒന്നരയൊക്കെ ആവാം, കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ ഒരു ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു അര കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു കപ്പ് റിഫൈൻഡ് ഓയില്, അത് നിങ്ങൾക്ക് ഫ്ലേവർലെസ് ആയിട്ടുള്ള ഏത് ഓയിലും ഉപയോഗിക്കാം. ഈ മുട്ടയിൽ നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഒരു നുള്ളുപ്പ്, ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു നുള്ളുപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി ഈ ഓയിലൊക്കെ ഇതിലേക്ക് നന്നായി ഒന്ന് യോജിച്ച് വരുന്ന രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കാം. ഈ ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ കേക്കിന്. ഇപ്പോൾ ഇതാ, ഇനി നമ്മൾ ഈ ഒരു മൈദയിലേക്ക് നമ്മുടെ മുട്ടയുടെ കൂട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഓവറായിട്ട് നല്ല ഹാർഡായിട്ടൊന്നും ചെയ്യേണ്ട, പതുക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി. അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂണാണ് പാലൊഴിച്ചു കൊടുക്കണം. കുറേശ്ശായിട്ട് ഒഴിച്ചു നോക്കാം. ഇപ്പോൾ ഇതാ നന്നാ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതിയേ. സാധാരണ നമ്മൾ കേക്കിനൊക്കെ ചെയ്യും പോലെ അങ്ങ് ഫോൾഡ് ചെയ്തെടുക്കുക. നമുക്കൊരു ടേബിൾ സ്പൂണും കൂടെ പാൽ വേണം. ഇപ്പോൾ രണ്ട് ടേബിൾ സ്പൂണാട്ടോ ഞാൻ പാലെടുത്ത്. സാധാരണ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ അളവൊന്നും നോക്കലില്ല പാലിനൊന്നും, ഞാൻ ഏകദേശം അങ്ങോട്ട് ചേർക്കലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതുകൊണ്ടാണ് കറക്റ്റ് അളവ് പറയുന്നത്. നല്ല പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു അളവിൽ തന്നെ ചെയ്യാമെന്നുണ്ടെങ്കിൽ. വലിയ പാടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇതോടെ നിൽക്കട്ടെ. നമുക്ക് ഒന്ന് ഓവൺ ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കണം. ഒരു 10 മിനിറ്റ് 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്തെടുക്കാം. കപ്പ് കേക്കിൻ്റെ ഇതേപോലത്തെ മോൾഡിൽ നമ്മൾ ആ പേപ്പർ കപ്പ് വെച്ച് ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിലിപ്പം പേപ്പർ കപ്പ് കുറച്ച് വലിയ ടൈപ്പേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ആ മോൾഡിൽ ചെയ്യണില്ല, ഈ ഒരു ട്രേലാണ് ചെയ്യുന്നത്. അപ്പം ഒരു കപ്പ് വെക്കുവാണെങ്കിൽ നമ്മൾ അതിൻ്റെ ബാറ്റർ ഒഴിക്കുമ്പോൾ അതങ്ങ് പരന്നു പോകും. അപ്പോൾ നമ്മൾ കുറച്ച് കട്ടി കിട്ടാൻ ഒരു കുറച്ച് കൂടുതൽ 4-5 എണ്ണം ഒരുമിച്ച് അങ്ങ് വെക്കും. അപ്പോൾ അതേപോലെ തന്നെ നിന്നോളും, അങ്ങ് പരന്നു പോവില്ല. അപ്പോൾ ഇതെല്ലാം നമ്മളിങ്ങനെ വെച്ച് കൊടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ ഒരു കട്ടിയിൽ 5-6 എണ്ണം വെക്കുമ്പോൾ അത് അങ്ങ് കട്ടിയിൽ നിൽക്കും. അത് അങ്ങനെയാകുമ്പോൾ കുഴപ്പമില്ല, നമുക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ബാറ്റർ ഒഴിച്ച് കൊടുക്കുമ്പം കപ്പ് നിറയെ അങ്ങ് ഒഴിച്ചു കൊടുക്കരുത്, ഒരു 1/4 ഭാഗമോ വരെ ഒഴിക്കാം. നല്ല ടേസ്റ്റ് ഉള്ള ഒരു കപ്പ് കേക്കാണിത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല പെർഫെക്റ്റായിട്ട് വരും ഇങ്ങനെ തന്നെ ചെയ്യാന്നുണ്ടെങ്കിൽ. നമുക്ക് ഇനി ഇതിനെ ഒരു 180 ഡിഗ്രിയിൽ 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. അതല്ല നിങ്ങൾ കുക്കറിലോ
വലിയ പാത്രത്തിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ സാധാരണ കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ ബേക്ക് ചെയ്തെടുക്കാം. ഒരു 20-25 മിനിറ്റോളമൊക്കെ ചെയ്തെടുത്താൽ മതിയാവും. എനിക്കിപ്പോൾ 20 മിനിറ്റാണ് വേണ്ടത്. ഇനി ബാക്കിയുള്ള ബാറ്ററിലേക്ക് ഞാൻ അല്പം ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ടിട്ട് അടുത്തൊരു കേക്ക് ഉണ്ടാക്കുകയാണ്. അതല്ല, നിങ്ങൾക്ക് ചോക്ലേറ്റ് ചിപ്സോ നട്ട്സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം. രണ്ടും ടേസ്റ്റാണ്. ഇനി ഇതൊന്നും ഇല്ലാതെയും ഇഷ്ടമാണ് ചിലർക്കൊക്കെ. ഞാൻ ബാക്കിയുള്ള ബാറ്ററിലേക്ക് ഇങ്ങനെ ചെയ്യുകയാണ്. ഇതിങ്ങനെ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് അല്ലേ. 20 മിനിറ്റ് തയ്യാറായി. നമ്മുടെ കേക്ക് നോക്കട്ടെ. ഇപ്പോൾ ഇതാ അടിപൊളിയായിട്ട് നമ്മുടെ കേക്ക് പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി കുറേ കപ്പ് വെച്ചിട്ടില്ലേ നമ്മൾ, പേപ്പർ കപ്പ്, അതിൽ ഒരെണ്ണം ഇങ്ങനെ എടുത്ത് ബാക്കിയുള്ളത് നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാം. ഒരു കേടും പറ്റില്ല, കണ്ടില്ലേ. ഇത് നമുക്ക് റീയൂസ് ചെയ്യാം. ഇപ്പോൾ ഇതാ പെർഫെക്റ്റായി വന്നു. നമ്മുടെ കപ്പ് കേക്കൊക്കെ നല്ല സോഫ്റ്റാണ്, നല്ല മോയ്സ്ചറായിട്ടുള്ള കപ്പ് കേക്കാണ്. നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.